ആയുർവേദ സന്ധ്യകൾ ആചാര്യന്മാരുടെ സുന്ദരങ്ങളായ സന്ദേശങ്ങളാൽ ആവൃതമാണ് അനേകമനേകം ഗ്രന്ഥങ്ങളിലൂടെ ഉത്തരാഹന്മാരും ദക്ഷിണാത്യന്മാരുമായ ആചാര്യന്മാർ നമുക്കനേകമനേകം സന്ദേശങ്ങൾ വിവരിച്ചു തന്നിട്ടുണ്ട് ആ പരമ്പര വളരെ വി വിസ്തൃതമാണ് ഒരിക്കൽ എന്തെങ്കിലും ഒരെണ്ണം കണ്ടുപിടിച്ചു എന്നഹങ്കരിച്ച് ആ കാലഘട്ടത്തിൽ ലോകമെല്ലാമുള്ള മറ്റുള്ളവരെ എഴുന്നള്ളിച്ച് നടന്ന് ജീവിക്കുവാൻ തൽപരരായ ആളുകളുടെ ചരിത്രപരമായ പഠനങ്ങളിൽ നിലനിന്ന് വിസ്മൃതിയിലേക്ക് പോവുകയല്ല മറിച്ച് എഴുതി വെച്ചതിലൊന്നുപോലും തെറ്റാതെ എക്കാലത്തും നിലനിൽക്കുന്ന മാതിരി കണ്ടെത്തുക ആയുർവേദത്തിന് തീർച്ചയായും അത് അവകാശപ്പെടാം മറ്റ് വൈദ്യശാസ്ത്രങ്ങളുടെ കാഴ്ചപ്പാടുകൾക്ക് കാലിക പ്രസക്തിയാണുള്ളത് ഒരു കാലത്ത് ഒരു ദ്രവ്യത്തിൽ നിന്ന് ഒരു വിഷം കണ്ടെത്തി ആ വിഷം ഉപയോഗിച്ച് കുറേ കോശങ്ങളെ കൊല്ലുകയോ കുറേ കോശങ്ങളെ നേരിടുകയോ കുറേ വൈറസുകളെയോ അമിതയോ നേരിടുകയോ ചെയ്യുന്ന മഹായുദ്ധ തന്ത്രങ്ങളെല്ലാം കഴിഞ്ഞ് ആ ശാസ്ത്രവും അത് കണ്ടെത്തിയവനും അതിൻ്റെ പ്രയോഗവും അഭിശപദമായ മറ്റൊരു മുഹൂർത്തത്തിൽ ചോദ്യം ചെയ്യപ്പെടുകയും ഒരു ബുദ്ധി മറ്റൊരു ബുദ്ധിരാക്ഷസൻ ചോദ്യം ചെയ്യുകയും അത് മുഴുവൻ തെറ്റാണെന്ന് സ്ഥാപിക്കുകയും അതിനപകടങ്ങൾ മാത്രമേ ഉള്ളൂവെന്ന് പറയുകയും നീണ്ട കാലത്തിൻ്റെ ഇടനാഴിയിലൂടെ ശാസ്ത്രം എന്നത് വിശ്വസിക്കാൻ കൊള്ളാത്തതാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആധുനിക ഗവേഷണങ്ങളുടെ പദ്ധതി ഇന്ന് ജനത അത്തരമൊരു വിശ്വാസരാഹിത്യത്തിൻ്റെ നടുച്ചുഴിയിലാണ് മാധ്യമങ്ങൾ സജീവമായി ജനങ്ങളുടെ വിശ്വാസമില്ലായ്മയിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ ജീവിതത്തോടോ തൻ്റെ തന്നെ ജീവനോടുമയവങ്ങളോടുമോ എന്തിനെ താൻ കാണുകയും കേൾക്കുകയും പറയുകയും ചെയ്യുന്ന ഇന്ദ്രിയങ്ങളോട് തന്നെയോ തൻ്റെ കുടുംബാംഗങ്ങളോട് തൻ്റെ കൂട്ടായ്മയോട് തൻ്റെ നാടിനോട് താൻ കാണുന്ന ഈ പ്രകൃതിയോടൊന്നും വിശ്വാസമില്ലാത്തൊരു വിശ്വാസരാഹിത്യത്തിലേക്ക് എത്തിക്കുകയും എന്തിനെയെങ്കിലും വിശ്വസിക്കാൻ കൊള്ളാം എന്ന് മറ്റൊരു ഊന്നുവടി നൽകാതിരിക്കുകയും ചെയ്യുന്നതിലാണ് ഇന്ന് ഗവേഷണങ്ങളും വിദ്യാഭ്യാസവും എല്ലാം നീങ്ങുന്നത് ഇതിൻ്റെ ഫലമായി ശാന്തവും സദാചാരപരവുമായ ജീവിതം നമുക്ക് പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു നഷ്ടപ്പെടുമ്പോഴും ഏതോ പൈതൃകത്തിന്റെ ഓർമ്മ പോലെ എല്ലാവരും കൂടി ആലോചിക്കുന്നു ശാന്തിക്ക് വേണ്ടി എൻ്റെ മനസ്സു ശാന്തമാകണമെന്നും ബുദ്ധി ശാന്തമാകണമെന്നും ഞാൻ കഴിക്കുന്ന ഔഷധങ്ങൾ ശാന്തമാകണമെന്നും ഈ പ്രകൃതി ശാന്തമാകണമെന്നും അന്തരീക്ഷം ശാന്തമാകണമെന്നും ദ്യോവ് ശാന്തമാകണമെന്നും ഒക്കെ ഏതോ പൂർവപ്രാർത്ഥനയുടെ സാന്ദ്രഗീതം പോലെ മനുഷ്യ മനസ്സ് ദാഹിക്കുകയും ചെയ്തു ഇതിനെയെല്ലാം എതിർക്കുന്നവർ പോലും കൂടിയിരുന്ന് ശാന്തി എന്നത് മുൻപിൽ വെച്ചുകൊണ്ട് സമാധാനപ്രിയത എന്നത് മുമ്പിൽ വെച്ചുകൊണ്ട് ചർച്ചകൾ തുടങ്ങുന്നു സ്വാഭാവികമായി മാധ്യമങ്ങളിൽ നിന്ന് ആധുനിക വിദ്യാഭ്യാസത്തിൽ നിന്ന് ആധുനിക സങ്കേതങ്ങളിൽ നിന്ന് പഠിച്ചു വളർന്നു വന്ന അശാന്തി രൂപപ്പെടുകയും ചെയ്യും ശാന്തിക്ക് വേണ്ടിയൊരു ദാഹവും അശാന്തിയുടെ തിരപ്പുറപ്പാടും തമ്മിലുള്ള നൈരന്തര്യം മനുഷ്യനെ എവിടെയും എവിടെയും എത്തിക്കാതെ വിഷമിപ്പിക്കുകയും ചെയ്യും മറിച്ച് അവൻ്റെ ജീവനെയും ചുറ്റുപാടുകളെയും എല്ലാം ചേർത്ത് വെച്ച് സമഗ്രമായ സന്ദേശങ്ങളോടുകൂടി നമ്മുടെ പൂർവാചാര്യന്മാർ ശക്തമായി രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള ആയുർവേദ ഇതിഹാസങ്ങളിലൂടെയാണ് നാം ഇതുവരെ കടന്നു പോകുന്നത് പരമ ഭക്തരും പരമസാധ്വികളും പരസ്നേഹം ജീവിതപ്രദമായി സ്വീകരിച്ചവരുമായ നമ്മുടെ അമ്മമാർ അതിനെ എങ്ങനെയാണ് നെഞ്ചിലേറ്റി താലോലിച്ച് വളർത്തിയതെന്നും നമുക്ക് നമുക്കേതാണ്ട് ബോധ്യപ്പെട്ടു ആയുർവേദത്തിൽ ജ്വരമാണ് നാം ചർച്ച ചെയ്യുന്നത് ജ്വരം സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലെ സാഹിത്യകാരന്മാരുടെ കപോലങ്ങളിൽ ചികിത്സയില്ലാത്തതാണെന്ന ഏതോ ആസൂത്രിത നയം പോലെ കടന്നു വന്നിട്ടുമുണ്ട് ജ്വരം വന്ന് മരിക്കുന്ന കഥകൾ ഒരുപാട് ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് വൈദേശിക ആധിപത്യം കഴിഞ്ഞുള്ള ഒരു ഇന്ത്യയിലേക്ക് വൈദേശിക വൈദ്യസമ്പ്രദായത്തിന് കമ്പോളം ലഭിക്കുന്നതിന് വേണ്ടി ആസൂത്രിതമായി ഇറക്കിയ ഈ നോവലുകളൊക്കെ സത്യത്തെ വിശ്വസിക്കുന്നതിനേക്കാൾ ശക്തമായി ഫിക്ഷണൽ ട്രൂത്ത് അതുകൊണ്ടാണ് ജീവസത്യങ്ങളെ മുൻപിൽ കാണിച്ചു തരുന്നവരേക്കാൾ ആരാധ്യരായി സാഹിത്യകാരന്മാരും സിനിമാ നടന്മാരുമെല്ലാം നമുക്ക് മാറിയത് ജീവിത യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളെ കാണിച്ചു തരികയും അതാണ് യാഥാർത്ഥ്യമെന്ന് തോന്നിപ്പിക്കുകയും അതിലൂടെ ജീവിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് പീഡനവും ബഹളവും എല്ലാം ഈ നാട്ടിൽ നടക്കുന്നത് അത്തരമൊരവസ്ഥയിൽ ഒട്ടേറെ വഴിതെറ്റി നാം സഞ്ചരിച്ചു അതുകൊണ്ട് ആയുർവേദ ബിഷഗുരന്മാർ പോലും നല്ലൊരു ശതമാനവും ജ്വരത്തിന് മരുന്നുകൾ നൽകാതായി മെല്ലെ മെല്ലെ മൗലികങ്ങളായ അടിസ്ഥാനപരങ്ങളായ രോഗങ്ങളെ ജ്വരമാണ് എല്ലാ രോഗവുമെന്നാണ് ആയുർവേദം പറയുക വളരെ വിപുലമാണ് ആയുർവേദത്തിൻ്റെ ജ്വരചികിത്സാ പദ്ധതി അതിലെ ഗൃഹാതുരത്വമുള്ള ഒരു ചികിത്സാ സമ്പ്രദായത്തിലൂടെ മാത്രമാണ് നാം തിരഞ്ഞെടുത്ത് കടന്നു പോകുന്നത് അതിൽ തൃതീയക ജ്വരമാണ് നാം എടുത്തത് മൂന്ന് ദിവസത്തിൽ ഒരിക്കൽ പനിക്കുക എങ്ങനെയാണത് നട്ടലിൻ്റെ വേദനയായി എങ്ങനെയാണത് പൃഷ്ഠത്തിൻ്റെ വേദനയായി എങ്ങനെയാണത് തലവേദനയായി ഒക്കെ രൂപാന്തരപ്പെട്ട് നിൽക്കുന്നതെന്നൊക്കെ നാം കാണുകയുണ്ടായി ചികിത്സയാണ് നാം പറഞ്ഞു കൊത്തമല്ലി ചുക്ക് രാമച്ചം ഇരുവേലി ചിറ്റമൃത് ചന്ദനം മുത്തങ്ങ കൊത്തമല്ലി ചുക്ക് രാമച്ചം ഇരുവേലി ചിറ്റമൃത് ചന്ദനം മുത്തങ്ങ ഇത് കഷായം വെച്ച് തേനും പഞ്ചസാരയും മേമ്പൊടി ചേർത്ത് കഴിച്ചാൽ തൃതീയക ജ്വരം ശമിക്കും ചുണ്ടവേര് അമൃത് ചുക്ക് ചിറ്റമൃത് കഷായം അത് ശർക്കരയും തേനും ചേർത്ത് കഴിച്ചാൽ എല്ലാ ജ്വരവും മാറും തൃതീയക ജ്വരം പെട്ടെന്ന് മാറും കൊത്തമല്ലി ചുക്ക് ചന്ദനം ചിറ്റമൃത് കഷായം വെച്ച് കഴിച്ചാൽ പനിമാറും തൃതീയക ജ്വരം തീർത്തും വിട്ടുമാറും ചാതുർഥിക ജ്വരമുണ്ട് മൂന്ന് ദിവസത്തിൽ ഒരിക്കൽ പനിക്കുന്ന പോലെ നാല് ദിവസത്തിൽ ഒരിക്കൽ പനിക്കുക അല്ലെങ്കിൽ നാലാം ദിവസം പനി പനിയുണ്ടാവുക ഏകദേശം ഒരു വർഷം നീണ്ടു നിൽക്കുന്നത് പനിയിൽ നിന്ന് പല വൈകല്യങ്ങളിലേക്ക് ഈ കാലഘട്ടത്തിൽ പനിയിൽ നിന്നുണ്ടാകുന്ന അനേക രോഗങ്ങളെ അറിയണമെങ്കിൽ കുട്ടികളുമായി അമ്മമാർ നിരന്തര സമ്പർക്കം പുലർത്തുകയും കുട്ടികളുടെ ഊഷ്മാവിൻ്റെ നില ശ്രദ്ധിക്കുകയും പനിയുടെ ലക്ഷണങ്ങളെക്കുറിച്ച് ജനങ്ങൾ തന്നെ ബോധവാന്മാരാവുകയും ഒട്ടേറെ പനികളിന്ന് മരണത്തിലേക്ക് നയിക്കുകയാണ് ഇവയൊന്നും പൗരാണിക കാലത്ത് മരണത്തിലേക്ക് നയിച്ചിരുന്നില്ല അതിന് കാരണം ചികിത്സയെക്കുറിച്ച് അമ്മമാർക്ക് വ്യക്തമായ ധാരണയുണ്ടായി ഒരമ്മയും ഒരു കുഞ്ഞിന് വ്യാവസായിക അടിസ്ഥാനത്തിലല്ല വളർത്തുക പക്ഷേ എന്തു ചെയ്യാം ഇന്ന് അമ്മമാരുടെ അറിവ് ഈ രംഗത്തൊന്നുമല്ല വളർത്തി വളർത്തിക്കൊടുക്കുവാൻ ഗവൺമെൻറ്റുകൾ ശ്രമിച്ചത് പത്താം ക്ലാസ് വരെ പഠിക്കുന്ന അനേക പുസ്തകങ്ങൾ അനവധി സിലബസ് ആ പഠിച്ചതുകൊണ്ടൊക്കെ എന്ത് പ്രയോജനമുണ്ടായി എന്ന് പഠിച്ചവർ ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ് മനുഷ്യനും മനുഷ്യനും തമ്മിൽ സംസാരിക്കുന്നതിന് ഇത്തരമൊരു സാക്ഷരത അനിവാര്യമല്ല ഇംഗ്ലീഷിലൊരാൾ ഒപ്പിടാൻ പഠിച്ചതുകൊണ്ടോ ഇംഗ്ലീഷ് ഭാഷയിൽ സംസാരിക്കാൻ പഠിച്ചതുകൊണ്ടോ അല്ല ജപ്പാനിലും ചൈനയിലും ഒക്കെ ആളുകൾ ജീവിക്കുന്നത് പക്ഷേ ഇന്ത്യക്കാരൻ്റെ സാക്ഷരതയും അഭിമാനവുമെല്ലാം എന്തോ തെറ്റിദ്ധാരണ നിമിത്തം ആംഗലേയ ഭാഷയാണെന്ന് വന്നിട്ടുണ്ട് ബ്രിട്ടനോടുള്ള നമ്മുടെ അടിമത്വം സിരകളിൽ കൂടിയിരിക്കുന്നത് നാം കുടിച്ച ഗോതമ്പ് നാം കഴിച്ച പാ ഗോതമ്പിൻ്റെയും നാം കുടിച്ച പാലിൻ്റെയും ബലമാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഒന്ന് തീർച്ചയാണ് ഒരു ജനത അവന് പ്രയോജനമുള്ളത് പഠിക്കണം അവൻ്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ പറ്റിയത് പഠിക്കണം ഈ നാട്ടിലുള്ള സ്ത്രീകളെ ഉത്തമമായി അവർ ജീവിക്കുവാൻ അവരുടെ കുടുംബജീവിതം സൗമ്യമാകാൻ അവരുടെ കുട്ടികൾ ആരോഗ്യപൂർണമാകാൻ പഠിപ്പിച്ചു വയ്ക്കേണ്ടിയിരുന്നത് രോഗം വരുമ്പോൾ മിനിമം ഒരു വീഴ്ച വന്നാൽ ഒരു മുറിവുണക്കുവാൻ ഇന്നെത്രയോ മുറിവുകൾ എത്രയോ പ്രശസ്തരായ ബിഷഗുരന്മാർ ചികിത്സ കഴിഞ്ഞ് മുറിച്ച് കളയുകയാണ് അവയവങ്ങൾ വീട്ടിലിരിക്കുന്ന ഒരമ്മയ്ക്ക് ഒരു മുറിവിനെക്കുറിച്ചൊരു അറിവ് ലഭിച്ചിരുന്നുവെങ്കിൽ ഇത്ര വരുമായിരുന്നുവോ ഒരു പനി വരുമ്പോൾ എന്തെങ്കിലും ഒരു ഔഷധം ഏത് ശാഖയിലുമുള്ളതായിക്കൊള്ളട്ടെ ആയുർ ആയുർവേദത്തിലോ അലോപ്പതിയിലോ ഹോമിയോപ്പതിയിലോ യുനാനിയിലോ സിദ്ധയിലോ ഉള്ള ഔഷധങ്ങൾ ഒരമ്മയ്ക്ക് എടുത്തു കൊടുക്കാൻ പറ്റുമായിരുന്നുവെങ്കിൽ ആ അറിവുണ്ടെങ്കിൽ നല്ലതാണ് പക്ഷെ വ്യാവസായിക വികാസം ഉണ്ടാകണമെങ്കിൽ ഈ അറിവുകൾ അമ്മമാർക്കുണ്ടാകാതിരിക്കണം എന്ന് തന്നെയല്ല ഫാർമകോളജിയും ഫാർമകോഗ്നോസിയും ഫാർമസിയും ആയുർവേദത്തിൻ്റെതുമാതിരി പ്രകൃതിയുമായി ഇണങ്ങിയതല്ല ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള രാസ പരിവർത്തനങ്ങളും രാസ പ്രവർത്തനങ്ങളും പിശഗ്വുരന്മാർക്ക് പോലും അന്യമാണ് കൃത്യമായി ഫാർമക്കോളജിയും ഫാർമകോഗ്നോസിയും പഠിച്ചിട്ടാണ് ഒരു പിഷഗ്രൻ വരുന്നതെങ്കിൽ മരുന്ന് എഴുതാൻ അത്തരമൊരു സാഹചര്യത്തിൽ ആധുനിക വൈദ്യശാസ്ത്രത്തെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി അമ്മമാർക്ക് പഠിച്ചെടുക്കുവാൻ പ്രയാസമുണ്ടാകുമെന്നുള്ളതും തീർച്ചയാണ് എന്നാൽ സമഗ്രമായി തൻ്റെ ചുറ്റും കാണുന്ന പ്രകൃതിയോട് ഇണങ്ങിയ വസ്തുജാലങ്ങൾ ആഹാരപദാർത്ഥങ്ങളൊക്കെ എങ്ങനെ നിത്യജീവിതത്തിൽ ഉപയോഗിച്ച് തൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാമെന്നൊരു അമ്മ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഉപ്പൂറ്റി പൊങ്ങിയ ജെരിപ്പിടാനുള്ള മത്സരവും വിവിധതരം പൊട്ടണിയാനുള്ള മത്സരവും കാലയിലിടുന്ന ജെരിപ്പിൻ്റെ വാറും തൻ്റെ കൈയിൽ കിട്ടിയ വാച്ചിൻ്റെ വാറും തൻ്റെ ബ്ലൗസിൻ്റെയും സാരിയുടെയും ബോർഡറും ഒരേ കളറിലാക്കാനുള്ള മത്സരവും ഒന്നും ആയിരുന്നില്ലായിരുന്നു അമ്മമാർ നടത്തുക ദൗർഭാഗ്യമെന്ന് പറയട്ടെ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകളുടെ മത്സരം ഫാഷനിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ കുടുംബങ്ങളിലുണ്ടായ അരക്ഷിതത്വം ചില്ലറയൊന്നും അല്ല സ്ത്രീകളോട് ബഹുമാനം കുറഞ്ഞു പോയെങ്കിൽ ഇന്നലെ അത് കൂടുതലായിരുന്നെങ്കിൽ അതിൻ്റെ പിന്നിലൊരു ത്യാഗമുണ്ടായിരുന്നു ഓരോരുത്തർക്കും പരാതിയാണ് സന്യാസിക്ക് പരാതിയാണ് തങ്ങളെ ബഹുമാനിക്കുന്നില്ല അതുകൊണ്ട് സന്യാസിമാർ സംഘടിക്കാൻ പോവുക സംഘടനകളില്ലാതിരുന്ന കാലത്ത് എങ്ങനെ സന്യാസിമാരെ ബഹുമാനിച്ചു എന്നുള്ളതിൻ്റെ പേരിലാണ് ഇന്നൊരുത്തൻ സന്യാസിക്കുന്നതെന്ന് ആദ്യം ആലോചിക്കണം ത്യാഗമാണ് അംഗീകാരത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വഴി സ്നേഹമാണ് സദാചാര സദാചാരമൂല്യങ്ങളെയെല്ലാം നിലനിർത്തുന്നത് മനുഷ്യനിൽ നിന്ന് സ്നേഹവും ത്യാഗവും പോയി കഴിഞ്ഞാൽ എന്ത് സംഘടിച്ചാലും അവനെ അംഗീകരിക്കുവാൻ മനുഷ്യ ഹൃദയങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും വലിയ വലിയ സംഘങ്ങൾ ഉണ്ടാക്കുന്ന ഉന്നത അഭിമാനിക്കുന്ന പത്രപങ്കതികളിൽ നിറച്ചെഴുതുന്ന അനുയായി ബന്ധങ്ങളോടും തോക്കിനോടും കൂടി സഞ്ചരിക്കുന്ന ലോകത്തിലെ ഒട്ടേറെ അമ്പന്മാരുണ്ട് അവരെയൊക്കെ പുഴുത്തുനാറിയ പട്ടിയെപ്പോലെയാണ് ജനംഹൃദയത്തിൽ കൊണ്ടാടുന്നത് അല്ലാതെ മനുഷ്യരായി അല്ല മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം സ്നേഹമാണ് ത്യാഗമാണ് സന്ത്യാഗമാണ് കുടുംബത്തിരിക്കുന്ന അമ്മമാർ എത്രത്തോളം ത്യാഗത്തെ ഉൾക്കൊള്ളുന്നു അവർ നിയന്ത്രിക്കുന്ന ഒരു സമൂഹം വരും എത്രത്തോളം ആഡംബരപ്രിയരായി പോകുന്നു അതിന്ദ്രിയങ്ങളുടെ സ്വാതന്ത്ര്യമാണ് അവർ വിഷമിക്കും സ്വന്തം ജീവിതത്തിലും താൻ ഉൾക്കൊള്ളുന്ന സമൂഹത്തിൻ്റെ ജീവിതത്തിലും അതുകൊണ്ട് കുറഞ്ഞപക്ഷം ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്ക് പനി വരുമ്പോഴെങ്കിലും പത്തു മരുന്നുകൾ പഠിച്ചുവയ്ക്കുന്നത് ജീവിതത്തിന് പ്രയോജനപ്പെടുന്നതാണ് നാല് ദിവസത്തിൽ ഒരിക്കൽ വരുന്ന ജ്വരമാണ് ചാതുർഥിക ത്വരം ജ്വരം അത് പലപ്പോഴും ഒരു വർഷം വരെ നീണ്ടു നിൽക്കും അങ്ങനെ നീണ്ടു നിൽക്കുന്നു ഉള്ളരിച്ചിലുണ്ടാവും വലിയ തണുപ്പ് വാദം കഫം ഇവയുടെ കോപം ആയാസം കപാധിക്യം നടുക്കം വല്ലാതെ നടുങ്ങും തലചുറ്റുണ്ടാവും അഗ്നിമന്ദ്യമുണ്ടാവും അഗ്നിമന്ദീഭവിക്കും അന്നദ്വേഷമുണ്ടാവും ഭക്ഷണത്തോട് വെറുപ്പുണ്ടാവും വയറുവേദനയുണ്ടാവും ഇതെല്ലാം ലക്ഷണങ്ങളാണ് കഫമാധിക്യമുണ്ടായാൽ മുഴങ്കാലിൽ വേദന ഉണ്ടാവും ആ വേദന മുഴങ്കാലിലാണ് ആരംഭിക്കുന്നതെങ്കിലും സർവാംഗ വേദനയിലേക്ക് വളരും വാദാധിക്യമാണെങ്കിൽ തലയിൽ നിന്ന് വേദന തുടങ്ങും താഴേക്ക് ചാതുർധിക ചാതുർഥികജ്വരം പ്രാധാന്യന അസ്ഥിധാതുവിനെയാണ് ആശ്രയിക്കുക പൊന്നരാടൻ പനി രണ്ട് ദിവസം കൂടുമ്പോൾ പനി മൂന്ന് ദിവസം കൂടുമ്പോൾ പനി നാല് ദിവസം കൂടുമ്പോൾ പനി എങ്ങനെ രക്തധാതുവിനെ എങ്ങനെ മാംസധാതുവിനെ എങ്ങനെ അസ് അസ്ഥിധാതുവിനെ ഒക്കെ ബാധിക്കുന്നുവെന്ന് മേധോധാതുവിനെ മാ അസ്ഥിധാതുവിനെ ഒക്കെ ബാധിക്കുന്നുവെന്ന് ക്രമമായി നമ്മുടെ ആചാര്യന്മാർ കണ്ടെത്തിയ രീതി നോക്കുക ഒരു പനി വരുമ്പോൾ അത് രസ രക്തധാതുവിനെ ബാധിച്ചിട്ട് എന്തെല്ലാം വികാരങ്ങളിലേക്ക് കടന്നു പോകാം ലുക്കിമിയയും മറ്റു വികാരങ്ങളുമൊക്കെ ഉണ്ടാകുന്ന കാലമാണ് അപ്പോൾ രക്തധാതുവിൽ വരുന്ന പനി അതിനെ എങ്ങനെ നോക്കിക്കാണണം മാംസധാതുവിൽ പനി വരുമ്പോൾ അതിനെ എങ്ങനെ നോക്കിക്കാണണം അതുപോലെ തന്നെ മേധോധാതുവിൽ വരുമ്പോൾ എങ്ങനെ നോക്കിക്കാണണം അതൊക്കെ ഏതെല്ലാം രോഗങ്ങളിലേക്ക് ഏതെല്ലാം തരം അർബുദങ്ങളിലേക്കൊക്കെ മാറാം അവയൊക്കെ ഒരു അമ്മയാണ് അറിഞ്ഞിരിക്കേണ്ടത് എങ്കിലാണ് കുഞ്ഞുങ്ങൾ സുരക്ഷിതരാകുന്നത് വളരെ നല്ല രീതിയിൽ അതിനെക്കുറിച്ച് ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുമുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം പനിയില്ലാതിരിക്കും പിന്നെ രണ്ട് ദിവസം ഉണ്ടാവും ഒടുവിൽ ഒരു ദിവസം ഉണ്ടാവും ഇവയും അതുപോലെ തന്നെ ദോഷം അസ്ഥിയിലും മജ്ജയിലും ചെന്നാൽ മൂന്ന് ദിവസങ്ങളിൽ രണ്ട് ദിവസം ഉണ്ടായി ഒരു ദിവസം ഇല്ലാതിരിക്കും ദോഷം വർദ്ധിച്ച് അസ്ഥിധാതുവിലോ മജ്ജാധാതുവിലോ ദോഷം ഏറിയാൽ മൂന്ന് ദിവസത്തേക്ക് നോക്കിയിരിക്കാം അതിൽ രണ്ട് ദിവസം പനിക്കും ഒരു ദിവസം പനിയില്ലാതിരിക്കും ചാതുർഥികജ്വര വിപര്യം ഈ നാല് നാൾ കൂടുമ്പോൾ വരുന്ന പനിയുടെ വിപര്യം മധ്യത്തിൽ ഒരു ദിവസം തൃതീയകജ്വര വിപര്യവും പനി അഹോരാത്രം ഒരു പ്രാവശ്യം വിട്ടുനിന്ന് ശേഷം എല്ലാ പ്രാവശ്യവും ഉണ്ടാകുന്നത് ഇങ്ങനെയൊക്കെ മാറി മറിഞ്ഞുവരും അപ്പോൾ ചാതുർഥികജ്വരത്തിൻ്റെ വിപര്യം നോക്കിയിരുന്നാൽ അത് മധ്യത്തിൽ ഒരു ദിവസം പനിച്ച് ആദ്യവും അവസാനവും പനിക്കാതിരിക്കും മധ്യദിവസത്തിൽ പനിക്കും തൃതീയകജ്വര വിപര്യവും പനി അഹോരാത്രം ഒരു പ്രാവശ്യം വിട്ടുനിന്ന് ശേഷം എല്ലാ പ്രാവശ്യവും ഉണ്ടാവും അന്യദ്വിജ്വരത്തിൻ്റെയും ദിനരാത്രങ്ങളുടെ ഇടയിൽ രണ്ടു പ്രാവശ്യം വിട്ട ശേഷം എല്ലാ സമയവും ഉണ്ടാവും വ്യത്യാസങ്ങൾ തിരിച്ചറിയണം തൃതീയകജ്വരത്തിൻ്റെ ചാതുർദികജ്വരത്തിൻ്റെ അന്യോദ്യജ്വരത്തിൻ്റെ അതിൽ പ്രത്യേകിച്ച് നാം അറിയേണ്ടത് ചാതുർദികജ്വര വിപര്യം മധ്യത്തിൽ ഒരു ദിവസം പനിച്ച് ആദ്യവും അവസാനവും പനിക്കാതിരിക്കുന്നത് തൃതീയകജ്വര വിപര്യവും പനി അഹോരാത്രം ഒരു പ്രാവശ്യം വിട്ടുനിന്ന് ശേഷം എല്ലാ പ്രാവശ്യവും ഉണ്ടാകുന്നത് അന്യദ്വിജ്വരത്തിൻ്റെയും വിപര്യം ദിനരാത്രങ്ങളിൽ അതിൻ്റെ ഇടയിൽ ദിനരാത്രങ്ങളുടെ ഇടയിൽ ദിവസത്തിൻ്റെയും പകലിൻ്റെ ഇടയിൽ സന്ധ്യയിലും മറ്റും രണ്ടു പ്രാവശ്യം വിടുകയും ശേഷം എല്ലാ സമയവും ഉണ്ടാകുന്നത് സന്തതജ്വരത്തിൻ്റെ വിപര്യം എല്ലാ സമയത്തും ഉണ്ടാകുന്നത് ഇങ്ങനെ തിരിച്ചറിയാം ഇതിനുള്ള ഔഷധങ്ങളും ശ്രദ്ധിച്ച് കണ്ടെത്തേണ്ടതാണ് വളരെ ഉന്നതമായ തരത്തിൽ അത്യന്തം ശ്രദ്ധേയമായി ഭാരതീയ ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്ന ഈ സന്ദേശങ്ങളെ എത്ര മനോഹരമായാണ് നമ്മുടെ അമ്മമാർ നെഞ്ചിലേറ്റിലാളിച്ച് നമുക്ക് കൈമാറിത്തന്നത് സാധ്വികളായ അവരുടെ പാവനപാദങ്ങളിൽ നമുക്ക് ഭക്തിപ്രസയപൂർവ്വം പ്രണാമിക്കാം